ഒരു ഒരു ഭാര്യയും ഭർത്താവും അടിച്ചു പിരിഞ്ഞു. അടിച്ചു പിരിഞ്ഞിട്ട് ഭർത്താവ് പെണ്ണിങ്ങിരിക്കുക, ഭാര്യയുടെ വീട്ടിലാണ്. അപ്പോൾ ഭർത്താവ് കുറേ നാളെ കഴിച്ച് രണ്ടാഴ്ചക്ക് വിളിക്കുക, ഫോൺ വിളിക്കുക. അപ്പോൾ ഇവിടെ അടുക്കളയിൽ എന്തോ പണിയാണ്. നോക്കി, ആ ഭർത്താവ് വിളിക്കുന്നത് ഭയങ്കര സന്തോഷം. എന്നാലും വിളിച്ചല്ലോ, എടുത്തില്ല, വിളിക്കട്ടെ. ഭർത്താവ് രണ്ടാമത്തെ കോളും വരുന്നു. അപ്പോൾ നോക്കി, രണ്ടാമത്തെ കോള്, 6 മിസ് കോള് 7 മിസ് കോള് 10 മിസ് കോള്. ഭയങ്കര സന്തോഷം. വിളിക്കട്ടെ വിളിക്കട്ടെ, അപ്പം എന്നോട് ഇഷ്ടമുണ്ടല്ലേ, വിളിക്കട്ടെ. ആഹാ, അവൻ അങ്ങനെ പാടം പഠിക്കണം. എന്നെ അങ്ങനെ പെട്ടെന്നും കിട്ടത്തുന്നില്ല. 10-20 പ്രാവശ്യം വിളിക്കട്ടെ വിളിക്കട്ടെ. വീണ്ടും വീണ്ടും ബെല്ലടിച്ചുകൊണ്ടിരിക്കുക. ഇവള് മൈൻഡ് ചെയ്യുന്നില്ല. ഇവള് തിരക്കിട്ട് അടുക്കളയിൽ വന്നുകൊണ്ടിരിക്കുക. 16 മിസ് കോൾ 17 മിസ് കോൾ 18 മിസ് കോൾ 21 മിസ് കോളില് ശബ്ദം നിലച്ചു. 21 മിസ് കോൾ. ഒരരമണിക്കൂറിന് ശേഷം വേറൊരു കോള് വന്നു. അവൾ ഓടിപ്പോയി നോക്കി, അവളുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാ. കോൾ എടുത്തു. എടുത്തിട്ട് പറയാ, എടി നിന്ന് കെട്ടിയോ അരമണിക്കൂർ മുന്നേ മരിച്ചുപോയി. ഇവൾ കുഴങ്ങി വീണു. എൻ്റെ ലയ പുള്ളിക്കാരിക്ക് ആ 21 പ്രാവശ്യവും അദ്ദേഹം അറ്റാക്ക് വന്നു നെഞ്ചുവേദനയിൽ പെടയുന്ന സമയത്ത്, അവസാന സമയത്ത് ഭാര്യയുടെ സ്വരം കേൾക്കാൻ വിളിച്ചുകൊണ്ടിരുന്നതാ. അപ്പം അവള് പറഞ്ഞത്, വിളിക്കട്ടെ വിളിക്കട്ടെ, അവൻ പാഠം പഠിക്കട്ടെ, കുറച്ചും കൂടെ പാഠം പഠിക്കാണ്ട്, കുറച്ചും കൂടെ പാഠം പഠിക്കാണ്ട് വിളിക്കട്ടെ. 21 മിസ് കോളില്. എന്തിനാണ് അവസാന സമയത്തേക്ക് നമ്മളിങ്ങനെ കത്തിവെക്കുന്നത്? വിളിക്കട്ടെ വിളിക്കട്ടെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നീട്ടി വെക്കുക. പിന്നെ കൊടുക്കാം, നാളെ കൊടുക്കാം, പിന്നെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല കേട്ടോ. കൂട്ടി വെക്കണേ, ആരെ കാണിക്കാനാ കൂട്ടി വെക്കുന്നേ? എപ്പോഴാ തമ്പുരാൻ നമ്മളെ മേപ്പോട്ട് വിളിക്കാന്നറിയാവോ? ഒന്ന് പൊട്ടിക്കറിയാൻ, ഒന്ന് ഏറ്റുപറയാൻ, ഒന്ന് ചേർത്ത് വെക്കാൻ. ഒരുപക്ഷെ കുമ്പസാര കൂട് പോലും നമുക്കായിട്ട് കാത്തിരുന്നു എന്ന് വരില്ല കേട്ടോ. നമ്മൾ കൊതിക്കും. ഒരു സെക്കൻഡ് തന്നിരുന്നെങ്കിൽ, ദൈവം എനിക്ക് ഒരു സെക്കൻഡ്, 1 സെക്കൻഡ് 1 സെക്കൻഡ് മരിക്കുന്ന സമയത്ത് ഒരു 1 സെക്കൻഡ്. അപ്പൊ നമ്പരാൻ പറയടാ, കൊച്ചനെ ടൈം ഔട്ട്, ഒരുപാട് സമയം തന്നായിരുന്നു നിനക്കൊന്ന് മാറി മാറി ചിന്തിക്കാൻ, നിനക്കൊന്ന് ചേർത്ത് വെക്കാൻ, ഒന്ന് പുറത്തു കൊടുക്കാൻ. എന്തോരം സമയം തന്നായിരുന്നു! നിന്റെ അഹങ്കാരത്തെ നശിപ്പിച്ചില്ലേ? നീ പറഞ്ഞില്ലേ എനിക്ക് പണമുണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, എനിക്ക് കഴിവുണ്ട്, എനിക്ക് സംസാരിക്കാൻ അറിയാം, എനിക്ക് അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റത്തില്ല, എനിക്ക് എൻ്റെ ഈഗോയാ വലുത്, എൻ്റെ പ്രസ്റ്റീജാ വലുത്, എൻ്റെ പ്രൊഫൈലാ വലുത്. പറഞ്ഞ് നീ അഹങ്കാരത്തോടെ കൂടി നടന്നില്ലേ? ടൈം ഔട്ട്. സോ അത് വിട്ടുക. ലൈഫിൽ ഇതൊക്കെ തന്നെയാണെന്ന്. ഒരു BMW കയറിയിട്ടോ, കാറി കയറിയിട്ടോ, ഒരു 5000 സ്ക്വയർ ഫീറ്റ് വീട് വെച്ചിട്ടോ, വലിയ മണിമാളിക പണിതിട്ടോ, അല്ലെങ്കിൽ 25 ലക്ഷം ഡയമണ്ട് നെക്ലസ്, ഒരു 10,000 രൂപയുടെ പട്ട് സാരിയോ, വില കൂടിയ വസ്ത്രങ്ങൾ ഇട്ട് നടക്കുന്നതാണോ? അതൊക്കെ ഇരുന്നിട്ടും ഉള്ളം സമാധാനം ഇല്ല എങ്കിൽ പിന്നെ ഈ വണ്ടിയിലേക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ വല്ല അർത്ഥം ഉണ്ടോ? അവിടെയൊക്കെ യാത്ര ചെയ്താലും വന്ന് കിടക്കേണ്ടത് എവിടെയാ? ആ ഡബിൾ കോട്ട് കാട്ടിലല്ലേ അല്ലേ? അവിടെയല്ലേ സമാധാനം? എട്ടിപ്പിടിച്ചായിട്ട് കിടക്കേണ്ടവരല്ലേ? അവിടെ നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റാതെ നമ്മൾ ഈ വണ്ടിയിലും കാറിലും ഒക്കെ അലഞ്ഞിട്ട് വരില്ല കാര്യമുണ്ടോ? എവിടെ പോയ സമാധാനം? പട്ടീനെ പോലെ പണിയെടുക്കുക അല്ലേ, കൂടുതൽ കൂടുതൽ ഓവർ ടൈം ചെയ്യുക, കാശുണ്ടാക്കുക. അത് സ്നേഹത്തോടെ ഒരിത്തിരി കഞ്ഞി കുടിക്കാൻ പറ്റിയില്ല എങ്കിൽ ഉണക്കുവിനെ കഞ്ഞു ആയിക്കോട്ടെ എന്നേ, പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട്. അതാണ് ലൈഫിൻ്റെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ 5000 സ്ക്വയർ ഫീറ്റ് വീട് വെച്ചു, 5 ഏക്കർ സ്ഥലം മേടിച്ചു, 50 ലക്ഷം രൂപയുടെ കാറ് മേടിച്ചു, അതല്ല. കൂടെ കിടക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് കിടന്നിറങ്ങാൻ നിങ്ങൾക്ക് സ്നേഹിക്കാൻ ഒരു ഭാര്യയുണ്ടോ, ഭർത്താവുണ്ടോ, സ്നേഹം കിട്ടുന്നുണ്ടോ? ദാറ്റ് ഈസ് അച്ചീവ്മെൻ്റ്, ദാറ്റ് ഈസ് അച്ചീവ്മെൻ്റ്. ഇതെല്ലാം ഇവൻ എന്ത്, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം?